നമസ്കാരം. ഇതൊരു പാൻഡമിക് കാലമാണ്. ഇന്ന് ക്ലാസ്സുകളൊക്കെ ഓൺലൈനാണ്. എന്നാൽ ഓൺലൈനിൽ അല്ലാതെ നടക്കുന്ന ഒരു ക്ലാസ്സുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതം തന്നെ. ഒരു മൊഴി ഇങ്ങനെയുണ്ട്, ലൈഫ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ. ജീവിതം ഒത്തിരി പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് അലസതയാണ്. ജീവിതം പഠിപ്പിക്കുന്നതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നേയില്ല. അവസാനം നമുക്ക് നമ്മുടെ ജീവിതം തന്നെ കൈവിട്ടു പോകുമ്പോഴാണ് അതിൻ്റെ വ്യക്തിത്വം ഓർമ്മ വരുന്നത്. ജീവിതം പഠിപ്പിക്കുന്ന പാഠങ്ങൾ ശ്രദ്ധിക്കാത്തതിനെ പറ്റി ഒരു ഗുരു ശിഷ്യനോട് ഒരു കഥ പറഞ്ഞു. ദുർമാർഗത്തിൽ ജീവിച്ചൊരു വ്യക്തി മരിച്ച് പരലോകത്ത് ചെല്ലുമ്പോൾ പരലോകത്തെ ദൂതനും ആ വ്യക്തിയും തമ്മിലുള്ള സംഭാഷണമാണ് കഥയുടെ ഇതിവൃത്തം. വിചാരണയ്ക്കായി അയാൾ ദൈവം മുമ്പിലെത്തിയപ്പോൾ ദൈവം അയാളോട് ചോദിച്ചു, ഭൂമിയിൽ നീ ജീവിച്ചിരുന്നപ്പോൾ നീ ആദ്യത്തെ ദൈവദൂതനെ കണ്ടിരുന്നില്ലേ? അയാൾ പറഞ്ഞു, ഇല്ല ദൈവമേ, ഞാൻ കണ്ടിരുന്നില്ല. അപ്പോൾ ദൈവം പറഞ്ഞു, സ്ത്രീയോ പുരുഷനോ 80, 90, 100 വയസ്സാകുമ്പോൾ ആരോഗ്യം ക്ഷയിച്ച് പല്ലുകളെല്ലാം കൊഴിഞ്ഞ് ദേഹത്ത് ചുളിവുകൾ വീണ് നരച്ച് വളഞ്ഞ് ഒടിഞ്ഞ് വടിയെ ആശ്രയിക്കുന്നത് നീ കണ്ടിട്ടില്ലേ? അയാൾ പറഞ്ഞു, ഒവ്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ദൈവം പറഞ്ഞു, എന്നിട്ടും ബുദ്ധിയുള്ള നിനക്കൊരിക്കലും തോന്നിയില്ലേ ഒരിക്കൽ ഞാനും ഇതേപോലെയാകുമെന്ന കാര്യം? അയാൾ പറഞ്ഞു, ഞാൻ അന്ന് അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ ദൈവം പറഞ്ഞു, അശ്രദ്ധ കൊണ്ടും അഹങ്കാരം മൂലവും നീ അന്ന് അത് അവഗണിച്ചതാണ്. നിന്റെ വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും അസാന്മാർഗികത കടന്നുകൂടാൻ കാരണം. അതുകൊണ്ട് നിന്റെ ദുഷ്കർമ്മങ്ങളുടെ ഫലം നീ അനുഭവിക്കണം. വീണ്ടും ദൈവം ചോദിച്ചു, ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ നീ രണ്ടാമത്തെ ദൈവദൂതനെ കണ്ടുമുട്ടിയിരുന്നില്ലേ? വീണ്ടും അയാൾ പറഞ്ഞു, ഇല്ല ദൈവമേ. എന്തു നീ കണ്ടില്ല എന്നും, ഒരു സ്ത്രീയോ പുരുഷനോ ഗുരുതരമായ അസുഖം ബാധിച്ച് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധിക്കാതെ സ്വന്തം മലമൂത്ര വിസർജനത്തിൽ കിടന്ന് ഉരുളുന്നത് നീ കണ്ടിട്ടില്ലേ? അയാൾ പറഞ്ഞു, അത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം പറഞ്ഞു, എന്നിട്ടും ബുദ്ധിയുള്ള നിനക്ക് നാളെ എനിക്കും ഇതേ അവസ്ഥ ഉണ്ടാകുമെന്ന കാര്യം ബോധ്യപ്പെട്ടിരുന്നു? അയാൾ പറഞ്ഞു, അശ്രദ്ധ കൊണ്ട് ഞാനത് മനസ്സിലാക്കിയില്ല. അപ്പോൾ ദൈവം വീണ്ടും പറഞ്ഞു, അശ്രദ്ധ കൊണ്ടും അഹങ്കാരവും മൂലവും നീ അന്നത് അവഗണിച്ചതാണ്. നിന്റെ വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലുമെല്ലാം അസാന്മാർഗത കടന്നു വരാൻ കാരണം. അതുകൊണ്ട് അതിൻ്റെ ഫലം നീ അനുഭവിച്ചേ മതിയാകും. വീണ്ടും ദൈവം ചോദിച്ചു, നീ മൂന്നാമത്തെ ദൈവദൂതനെ കണ്ടു? ഇല്ല എന്ന മറുപടിയാണ് അയാളിൽ നിന്നുണ്ടായത്. അപ്പോൾ ദൈവം ചോദിച്ചു, സ്ത്രീയോ പുരുഷനോ മരിച്ചതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞ് ചീർത്ത് പുഴുവരിച്ച് ദുർഗന്ധം പരത്തിക്കിടക്കുന്നത് നീ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. ഉടനെ പറഞ്ഞു, അത് കണ്ടിട്ടും നീയും ഒരിക്കൽ മരണപ്പെടും. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല എന്ന കാര്യം നിനക്ക് ബോധ്യമായില്ലേ? അതിന് മറുപടി അയാൾ പറഞ്ഞു, അന്ന് ഞാനതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ ദൈവം പറഞ്ഞു, അശ്രദ്ധ കൊണ്ടും അഹങ്കാരം മൂലവും നീ അന്നത് അവഗണിച്ചതാണ്. നിന്റെ വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലുമെല്ലാം അസാന്മാർഗികത കടന്നു വരാൻ കാരണം. അതുകൊണ്ട് ദുഷ്കർമ്മങ്ങളുടെ ഫലം നീ അനുഭവിച്ചേ മതിയാകൂ. ഈ കഥയിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവദൂതൻ നമ്മുടെ ജീവിതം നമുക്ക് സമ്മാനിക്കുന്ന പാഠങ്ങളാണ്. അതിനു നേരെ നമ്മൾ ഒരിക്കലും മുഖം തിരിഞ്ഞ് ജീവിക്കരുത്. റോബർട്ട് ഫോസ്റ്റിൻ്റെ ഹൃദ്യമായൊരു മൊഴിയുണ്ട്, ഇൻ 3 വേർഡ്സ് ഐ ക്യാൻ സം അപ്പ്
everything. I have learned about life. It goes on. ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഓരോ പാഠങ്ങളും കൃത്യമായി മനസ്സിലാക്കുന്നില്ലെങ്കിൽ കൈവിട്ടു പോകുന്നത് നമ്മുടെ ജീവിതം തന്നെയായിരിക്കും. തത്വചിന്തകൻ കൂടിയായ സോറൻ കീർക്കുകാടിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. Life can only be understood backwards, but it must be lived forwards. കഴിഞ്ഞ കാലങ്ങൾ നമുക്ക് സമ്മാനിച്ച പാഠങ്ങൾ ഓർത്തു വേണം നമുക്ക് മുന്നേറുവാൻ. എഫേസ്യ ലേഖനം 5:15. ആകയാൽ സൂക്ഷ്മതയോടെ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടക്കുവാൻ നോക്കുവിൻ. ജീവിതം സമ്മാനിക്കുന്ന എല്ലാ അറിവുകൾക്കും നേരെയും മുഖം തിരിക്കുന്നവൻ തന്നെയാണ് അജ്ഞാനി. ദൈവബലത്തിൽ ജീവിതത്തെ വിലയിരുത്താൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. നമ്മുടെ ഹൃദയ കണ്ണുകളെ രക്ഷിതാവായ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. എൻ്റെ രക്ഷ ദൈവത്തിങ്കൽ വരുന്നു എന്നുള്ള ബോധ്യത്തിൽ നമുക്കവൻ്റെ മുമ്പാകെ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. അങ്ങയുടെ മഹാദാനമാണ് ഞങ്ങളുടെ ജീവിതം. ഇന്ന് ഞങ്ങൾ കേട്ട ആ കഥയിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെ ദൈവദൂതന്മാരാണെന്ന്. ജീവിതം പഠിപ്പിക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ ഓരോ നിമിഷവും ഞങ്ങളിൽ മിന്നിമറയുകയാണ്. പലപ്പോഴും ജീവിത പാഠങ്ങൾക്ക് നേരെ മുഖം തിരിച്ച് ജീവിക്കുന്നവരായി ഞങ്ങൾ കടന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ ദൈവമേ, നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അധർമ്മത്തിൻ്റെ ഇരുളേറുന്നൊരു കാലയളവിൽ ജീവിതം ഞങ്ങളെ പഠിപ്പിച്ച നല്ല പാഠങ്ങൾ ഓർത്തിരിക്കാനും മുന്നേറുവാനും അവിടുന്ന് സഹായിക്കണമേ. ദൈവമേ, ജീവിതത്തോട് കൂടുതൽ ജാഗ്രത ആവശ്യപ്പെടുന്നൊരു കാലമാണല്ലോ ഇത്. പിശാചിന് ഞങ്ങൾ അടിമപ്പെട്ടു പോകരുതേ. ഞങ്ങളുടെ തലമുറകൾക്കും ജീവിത ജ്ഞാനവും ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യവും കൊടുക്കണമേ. എന്തെങ്കിലും കുറവുകൾ ഞങ്ങളിലുണ്ടെങ്കിൽ ദൈവമേ, നിന്റെ കരുണ കൊണ്ട് അതിനെ കഴുകുവാൻ അങ്ങേക്ക് തിരുമനസ്സാകണമേ. നിന്റെ നന്മകളെ പുൽകി ജീവിപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്ത് സങ്കടപ്പെടുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും ഒരു നിമിഷം ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.